ഈ വീഡിയോ കാണുന്നത് കൈവിധം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, പക്ഷേ അത് നമ്മൾക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വീട്ടിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതാണ്. ഒട്ടുമിക്ക ആൾക്കാരെല്ലാം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒന്നുമില്ല, എന്നാൽ ചില ആൾക്കാരെല്ലാം കമ്പ്യൂട്ടർ ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം നമ്മളൊരു കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം, കമ്പ്യൂട്ടർ പല പല ഉപകാരങ്ങൾ പല ടെക്നോളജി ആയിട്ട് വെക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് അറിയില്ല. അപ്പോൾ അത് ഇന്നെങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന, കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യുന്ന പഠിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ ഒരു ആപ്പുണ്ട്, ആ ആപ്പിനെ കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ആ ആപ്പിൻ്റെ നെയിം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഗുരു എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ആ ആപ്പിനെ വെച്ചാൽ കമ്പ്യൂട്ടറിലെ ടെക്നോളജി മാത്രമല്ല, ഏത് കമ്പ്യൂട്ടർ മോണിറ്ററും കീബോർഡ് മൗസ് അതെല്ലാം എങ്ങനെ യൂസ് ചെയ്യണമെന്നല്ല ആ ആപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ അനുസരിച്ച് അപ്പോൾ നമുക്ക് പല രീതിയിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ ആപ്പ് എങ്ങനെ എങ്ങനെയല്ലാന്ന് യൂസ് ചെയ്യണം കാണിച്ചു തരും. അപ്പോൾ സമയം കളയാൻ നമുക്ക് വീട്ടിലേക്ക് കേട്ടേക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം എടുക്കുക എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ പോയിട്ട് സെർച്ച് ചെയ്യുക, കമ്പ്യൂട്ടർ ഗുരു എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ശേഷം ഇതേപോലെ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ആപ്പ് ഉണ്ടാവും, ഈ ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആയ ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ ബേസിക്സ് ഒന്ന് എടുക്കാം. നമുക്ക് ഏകദേശം വാട്ട് ഈസ് കമ്പ്യൂട്ടർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് മൗസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് മലയാളികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ്. അപ്പോൾ ഇതിലെല്ലാവരും മൗസിനെ കുറിച്ച് എല്ലാം ഇതുപോലെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് എല്ലാം യൂസ് ചെയ്യാം. ഇപ്പോൾ മെമ്മറി ആയാലും പലതെല്ലാം നമുക്ക് ഇതിൽ കൂടി എല്ലാം മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ എങ്ങനെയെല്ലാം യൂസ് ചെയ്യണ്ടേ അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. ഈ ആപ്പിനെ കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും, കമ്പ്യൂട്ടർ എങ്ങനെയെല്ലാം യൂസ് ചെയ്യേണ്ട ഉപകാരം നമുക്ക് ഇതിൽ തന്നെയുണ്ട്. ഇത് നോക്കി നമുക്ക് എത്രയും പെട്ടെന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതെല്ലാം ഈ ആപ്പിൽ കൂടി നമ്മൾ പഠിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള ചെറിയൊരു ഈ ആപ്പിനെ കുറിച്ച്, വലിയ എം ബി ഉള്ള ആപ്പൊന്നും അല്ല, ചെറിയ എം ബി ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലെങ്ങനെ കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യുന്ന ഇതിൽ തന്നെ എല്ലാം പറയുന്നുണ്ട്. അത് നോക്കി നമ്മൾ പഠിച്ചിട്ട് അത് ചെയ്താൽ നമുക്ക് കമ്പ്യൂട്ടർ പല രീതിയിലും പലതായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യാം. സബ്സ്ക്രൈബ് തൊട്ട് കൊടുത്ത് ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓളാക്കി വെച്ചാൽ ഇതുപോലെ ഒരുപാട് ടെക്നോളജി വീഡിയോ ആയാലും അതായത് വീഡിയോ ആയാലും നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ പണ്ട് ഷെയർ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ തന്നെ, നെക്സ്റ്റ് ഒരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.